മങ്കരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന LDF കൺവെൻഷൻ CPI ബഹിഷ്കരിച്ചു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 4ാം വാർഡിൽ CPIയുടെ സ്ഥാനാർത്ഥിക്കെതിരെ CPM പ്രവർത്തിച്ചുവെന്നാണ് CPI പറയുന്നത്. 4ാം വാർഡിലെ CPI സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിച്ചിരുന്നു. വർഷങ്ങളായി CPI വിജയിച്ചിരുന്ന സീറ്റ് നഷ്ടപ്പെട്ടത് CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണച്ചതിനാലാണെന്നാണ് CPI ആരോപിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം 4ാം വാർഡ് മെമ്പർ LDFന് പിന്തുണ നൽകുകയും ചെയ്തു. തുടർന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗത്തിന് അയോഗ്യത കൽപ്പിക്കുകയാണുണ്ടായത്. മാർച്ച് 9 നടന്ന LDF യോഗത്തിൽ വാർഡിലെ തോൽവിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണമെന്ന് CPI ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ CPM അതിന് വഴങ്ങിയില്ല. തുടർന്നാണ് CPI LDF കൺവെൻഷൻ ബഹിഷ്കരിച്ചത്. മങ്കര പഞ്ചായത്തിൽ ഇനി ഒരുമിച്ചുള്ള പ്രവർത്തനമില്ലെന്ന് CPI നേതാക്കളായ KA ജയപ്രകാശ്, MS വേലായുധൻ എന്നിവർ പറഞ്ഞു. കമ്മിറ്റി വിളിച്ചിട്ടുണ്ടായിരുന്നു, ആ കമ്മിറ്റിയിൽ ഞങ്ങൾ പങ്കെടുത്തു. ഞങ്ങൾ പങ്കെടുത്ത ശേഷം ചർച്ച പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വന്നു. അപ്പൊ നമ്മള് CPI പറഞ്ഞു 4ാം വാർഡിലെ അങ്ങനത്തെ അത് തീരുമാനിച്ച ശേഷം നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞു. 4ാം വാർഡിലെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു. 5 കൊല്ലം CPI ആണ് LDF ആയിട്ട് തന്നെ മരിച്ചത്. പക്ഷെ അതിപ്പോ അത് ചർച്ച ചെയ്യാൻ വേണ്ടി വെച്ചപ്പോഴാണ് അവര് പിന്നീട് ആലോചിക്കുക പറഞ്ഞത്. അത് നമുക്ക് സ്വീകാര്യം ആയിരുന്നില്ല. ആ സ്വീകാര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി വന്നു. ജയിച്ച സാഹചര്യത്തിൽ 4ാം വാർഡിലാണ് നമ്മുടെ സ്ഥാനാർത്ഥി, നമ്മുടെ LDF സ്ഥാനാർത്ഥി നിർത്തുകയും നിർത്തിയ ശേഷം അവര് സ്വതന്ത്ര സ്ഥാനാർത്ഥി നിർത്തി LDFനെ തോൽപ്പിച്ചു. LDFന്റെ സ്ഥാനാർത്ഥി CPIന്റെ ആളായിരുന്നു. അത് കഴിഞ്ഞു അപ്പോൾ 4-2.5 കൊല്ലമായിട്ടിപ്പോ അംഗത്വം നഷ്ടപ്പെട്ടൊക്കെ അത് തള്ളിപ്പോയി സ്ഥാനാർത്ഥി. അപ്പൊ ആ 4ാം വാർഡ് ആ ലെവലിലെ കിടക്കണം. വികസനം അടക്കം മരടിപ്പിച്ച ഒരു അവസ്ഥയിലാണ്. LDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി CPI ഒറ്റയ്ക്ക് പ്രവർത്തിക്കുമെന്നും 24-ന് CPI കൺവെൻഷൻ ചേരുമെന്നും നേതാക്കൾ പറഞ്ഞു. കൺവെൻഷനിൽ ജില്ലാ നേതാക്കൾ പങ്കെടുക്കും. UTV ന്യൂസ്, പാലക്കാട്.